ചാരിമോളെ, കോടി കോടീശ്വരിയായ മോളെ, എന്തിനാ ഇവിടുത്തെ ഇച്ചി പാത്രങ്ങളൊക്കെ കഴുകുന്നേ? അതൊക്കെ ഞാൻ കഴുകിക്കോളാ, അല്ലെ തുളസി വരുമ്പോ കഴുകിക്കോളും. ഈ വീട്ടിൽ ഞാൻ പാത്രം കഴുകിയിട്ടുണ്ട്, തുണി അലക്കിയിട്ടുണ്ട്, തറ തുടച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ രാഖിയുടെ കൂട്ടുകാരി മാത്രമായിരുന്നു. ഇപ്പോ രാജീവട്ടന്റെ ഭാര്യ, ഇവിടുത്തെ വീട്ടമ്മ, അന്നത്തേക്കാൾ ഉത്തരവാദിത്തത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവൾ. ജോലി ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, മോൾ ഉത്തരവിട്ടാ മാത്രം മതി. ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം അമ്മണിയമ്മ? വ്യത്യാസം ഉണ്ടല്ലോ. അതെ, ഇവിടത്തെ പറമ്പിൽ കളക്കാൻ വരുമായിരുന്ന തോമസ് കുട്ടിയ ഇപ്പൊ ഇവിടത്തെ മുനിസിപ്പാലിറ്റി ചെയർമാൻ. അന്ന് കാണുമ്പം, എടാ തോമസ് കുട്ടി, എടാ അത് ചെയ്യടാ, ഇത് ചെയ്യടാ എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോ അങ്ങനെ പറയാൻ പറ്റുമോ? സാറേ എന്നല്ലാതെ വിളിക്കോ? അതാണ് അധികാരത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ഒരു ബലം. മോൾക്ക് വേണമെങ്കിൽ ഇവിടെ 10 പേരെ ജോലിക്ക് നിർത്താം, അതിനുള്ള വകയുണ്ട്. പഴയ ശാരിയല്ലിപ്പോ, ഒരുപാട് പൂസ്വത്തും സ്ഥാപനങ്ങളും ഇഷ്ടംപോലെ പണവും ഉള്ള ശാരികയാ. മോള് ഇപ്പൊ അതിന്റെ പകിട്ടൊക്കെ ഒന്ന് കാണിക്കണം. ഇങ്ങനെ അടുക്കളയിൽ കയറി നിരങ്ങണ്ട ആളല്ല മോള്. മോൾ എവിടെയിരിക്കുന്നു? അവിടെ മോൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം അമ്മണിയമ്മ ഉണ്ടാക്കി കൊടുത്തു. നീ എന്തിനാ ശാരി ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ വേണ്ടെന്ന് പറഞ്ഞ അമ്മണിയമ്മ റൂമിൽ എത്തിച്ചേരും. ഞാനിപ്പോ അത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ അമ്മണിയമ്മയെ ചെറുതായിട്ടൊന്ന് സഹായിക്കാന്ന് കരുതി. അതൊക്കെ ഒരു ശീലമായി പോവും. നീ രാജീവന്റെ അടുത്തേക്ക് ചെല്ലേ, അല്ലെങ്കിൽ വേണ്ട, നീ ബോറടിച്ചിരിക്കണെന്നല്ലേ പറഞ്ഞേ, നമുക്ക് വെറുതെ ഒന്ന് പുറത്തു കറങ്ങിട്ട് വന്നാലോ. ഞാൻ റെഡിയാ. എന്നാ താമസിക്കണ്ട, ഡ്രസ് വേണമെങ്കിൽ ഒന്ന് മാറിക്കോ. ശരി. അമ്മണിയമ്മേ, അമ്മണിയമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ രാഖിയെ കൂടെ വിളിച്ചോ. രാഖി മോള് റെസ്റ്റില്ല. ആ, ഇനിയിപ്പോ അധികം റെസ്റ്റ് ഒന്നും വേണ്ട, അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യാം. പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഇവിടുത്തെ ജോലികൾക്കൊക്കെ രാഖിയെ കൂടെ വിളിച്ചോണം. മരിക്കുന്നതിന് മുൻപേ ചില കൈസഹായങ്ങളൊക്കെ ചെയ്യട്ടെ. എന്നാ പോകാം, ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ? വാ.